ഇങ്ങനെ ഒരു രസം ഇടി. പണ്ട് നിന്റെ പിറകെ ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ, അതുപോലെ നീ പോകുമ്പോ അങ്ങനെ അതുപോലെ പിറകെ ഇറക്കാൻ ഇപ്പൊ ഒരു 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 ആഗ്രഹം. ഓ, അത് വല്ലാത്തൊരാഗ്രഹമാണല്ലോ. അതെ, ഈ ഓഫീസ് പോകുമ്പോ സാരി ഉടുത്തോണ്ട് പോകുന്നത്, സാരി ഉടുക്കണത് ഭംഗി. ഒന്നാമത് സമയത്ത് വെപ്പാളപ്പെട്ട ഓടണത്, അതിനിടെ കൂടി ഞാൻ സാരിയും കൂടെ എടുത്ത് ഉടുക്കാം. നിനക്കേ, നിനക്ക് സത്യം പറഞ്ഞ എന്നടുത്ത് സ്നേഹമില്ല. നിങ്ങളെ സ്നേഹിക്കാൻ കൊള്ളില്ല. നിങ്ങൾ നാണുണ്ടോ? നിങ്ങക്ക് എന്തിനാ ബാത്റൂമിലേക്ക് കയറി വന്നേ? ആരെങ്കിലും കണ്ടെങ്കിൽ എന്തായിരുന്നു? നമ്മളെ ഭാര്യ പറഞ്ഞ പോലെ അടി, ആരും കണ്ടാ എനിക്ക് കുഴപ്പം. പിന്നെ കുഴപ്പമില്ല, നാണില്ല. നിങ്ങൾ കൊണ്ടിട്ടില്ലേ കൊളവൻ? കിളവനാ? പിന്നല്ലാണ്ട് എടി, എനിക്ക് വയസ്സായി, പക്ഷെ എന്റെ മനസ്സുണ്ടല്ലേ. ഇപ്പഴും ചെറുപ്പമാണ് എന്റെ മനസ്സ്. നീ ഇങ്ങനെ പണ്ട് ഈ പച്ച പട്ടുപാവടയും ബ്ലൗസും എടുത്ത് ഈ തുടിയിലും ഇങ്ങനെ ഓടിപ്പോകൂലേ, ആ നീലും അത് നോക്കിയിരിക്കണ ബാലും ഉണ്ടല്ലോ, വരുമ്പോ മീശയൊക്കെ ചെന്ന് നോക്കിയുള്ള ബാലും, ഇതാണ് എന്റെ മനസ്സില്. നിനക്കെ ഞാൻ ഒരു പച്ച പട്ടുപാവടയും ബ്ലൗസും എടുത്തോ? ഞാൻ എടുത്താ ശരിയാവില്ലാണ്ട് വയറു തള്ളി പിടിച്ച് പാവടയും ബ്ലൗസും എടുത്ത് ഞാൻ ആലോചിച്ചു നോക്കും എങ്ങനെ ചെയ്യും. എന്തോ തകരാറില്ല, ഇത് കാര്യമായിട്ട് എന്തോ തകരാറുണ്ട്. ചിലപ്പോ ഉറക്കത്തിലല്ല സ്വപ്നം കണ്ടിരിക്കുന്നു. എടാ, അകത്ത് പോയി കിടക്കാൻ പറ. ആണെങ്കിൽ പറ, ഞാനൊന്നും പറയില്ല. പിന്നെ ബാലു, എന്റെ ദ്രോഹിക്കുമ്പോഴാണ് മാമി സന്തോഷം കൂടുതൽ കിട്ടുന്നത്. നീ ഇന്ന കിടക്കുന്നിടത്തായിരുന്നു സ്വപ്നം കാണും എന്തോന്ന് വെച്ചാ ചെയ്യ്. ഞങ്ങളൊന്നും പറയാൻ വരുന്നില്ല. നല്ല ഉറക്കം, എന്നെ വിളിച്ച് ഉണർത്തിട്ട് എന്തോ ചെയ്യാൻ. സമയം രണ്ടുമണിയായുള്ളൂ. ഇങ്ങനെ ഒരു സാഡിസ്റ്റ് അമ്മായിയമ്മ വേറെ ആർക്കും കിട്ടല്ലേ.
എന്തെല്ലാം കാര്യമുണ്ട്. ഓഫീസിലേക്ക് വരണം, ഈ ഓഫീസിന്റെ അകത്ത് കയറി ഇരിക്കണം, അല്ലാണ്ട് പുറത്തുനിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ ചെയ്യണ്ടേ? അതെ, എനിക്ക് ദൂരെ നിന്ന് ഇങ്ങനെ ഓഫീസിന്റെ ജനലിൽ കൂടെ നിന്നെ കാണുന്നതാണ് എനിക്ക് ഇഷ്ടം. അല്ലാതെ അടുത്ത് വന്ന് കാണാൻ ത്രില്ലില്ല. ത്രില്ല് നിങ്ങക്ക്? അവിടെ ഓഫീസിൽ എല്ലാരും എന്നെ കളിയാക്കായിരുന്നു. ആ സുഷമയ്ക്ക് എന്താ പറഞ്ഞു? ഓഫീസിലുള്ള ഇതിനെ കളിയാക്കണം. ഞാൻ എന്ത് ചെയ്തു? പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ കൊണ്ടുവന്ന പിന്നെ കളിയാക്കൂല. ആദ്യമായിട്ട് കാണുന്ന പോലെ എനിക്ക് നിന്നെ എപ്പോഴും ദിവസം ആദ്യമായിട്ട് കാണും പോലെയാണ്. ആ സുഷമയ്ക്ക് എന്താ പറഞ്ഞെന്നറിയാവോ? കളിയാക്കായിരുന്നു എല്ലാരും. ഇടീ സുഷമ കളിയാക്കും, കാരണം ജീവന തുല്യ സ്നേഹിക്കുന്ന ഭർത്താവ് അതായത് ഞാൻ എന്നെ കാണുമ്പോൾ അവൾക്ക് അസൂയ തോന്നും. അവൾക്ക് കട്ട അസൂയാണ്. നിന്റെ അടുത്തുമുണ്ട്, എൻ്റെ അടുത്തുമുണ്ട്. അവളെ ഭർത്താവ് ഒരു അരസികരാണ്. ഇനി വേല അങ്ങനെ ഓഫീസിലേക്ക് വരാൻ നിൽക്കരുത് കേട്ടോ. അവന് ഒരു മാറ്റമില്ലല്ലോ നീലു. ആർക്ക് ബാലുന? പിന്നല്ലാതെ നീ അവനെ ചവിട്ടി പുറത്താക്കിയാലും അവൻ പോവുകയല്ല. ഞാനും പറഞ്ഞു പോകുന്നു. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ പ്രായമൊക്കെ ആയി കഴിയുമ്പോ സ്നേഹം കുറഞ്ഞു പോയെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവുമെന്ന്. അവൻ അങ്ങനൊന്നും ഇല്ല. അമ്മയുടെ സുഷമ്മയുടെ വാക്ക് കേട്ടിട്ട് കുറച്ച് സ്നേഹം കാണിക്കാൻ പോയതാ. ഇപ്പൊ എനിക്ക് ഇടംവലം തിരിയാൻ പറ്റണില്ല. എനിക്കത് തോന്നി ഉച്ചക്ക് ഞാൻ നോക്കിയപ്പോഴേ ഊഞ്ഞാലെ സ്വപ്നം കണ്ടിടന്ന് ചിരിക്കുന്നു. ഉച്ചക്ക് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കിവിടെ ഉറങ്ങാൻ പറ്റണില്ല നിന്റെ അമ്മയുടെ ശല്യം കാരണം ഒന്നും പറഞ്ഞിട്ട്. എന്നിട്ട് എന്താണ്, ആ പുറത്തെ പോസ്റ്റില്ലേ, ആ പോസ്റ്റിന്റെ അവിടെ ചാരിക്കൊണ്ട് എന്റെ വർക്ക് കഴിയുന്നിടം വരെ ഓഫീസിലെ എല്ലാരും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് മുന്നേ സുഷമ വിളിച്ചിട്ട് കളിയാക്കിയിട്ട് ഫോൺ വെച്ചതേ ഉള്ളൂ. അല്ല, ഒരു കാര്യത്തിൽ നിനക്ക് സമാധാനിക്കാം. ചെലവന്മാരെ ഭാര്യ നോക്കത്തില്ല, ചെലവിനും കൊടുക്കത്തില്ല. നിനക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവൻ ചെറുതാണെങ്കിലും ഒരു ജോലിക്ക് പോകുന്നുണ്ടല്ലോ. പിന്നെ ഭാര്യയെ സ്നേഹിക്കുന്നില്ലെന്നുള്ള പരാതിയൊന്നും വേണ്ടായേ. കുറച്ച് സ്നേഹം കൂടുതലാണെങ്കിലേ ഉള്ളു. നമ്മുടെ കുടുംബത്തിലുള്ള ഭർത്താക്കന്മാരൊന്നേ ഭാര്യയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി കേൾപ്പിക്കാത്തവരില്ലയോ? അച്ഛനും അമ്മ ഇതുപോലെയൊക്കെ തന്നെ ആണല്ലോ. ഓ, അത് ഇതുപോലൊന്നുമല്ല, അത് വേറൊരു അവതാരം. നീ ഇതൊന്ന് ചെയ്യ്, ഞാൻ ലക്ഷ്യത്തിൽ നോക്കിട്ട് വരട്ടെ. കള്ളി രക്ഷപ്പെടുകയാണല്ലേ.